ലിസണേഴ്സ് നമസ്കാരം. റേഡിയോ മാക് ഫാസ്റ്റ് 90.4 ആരോഗ്യവാണി പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സുമേഷ്. ഇന്നത്തെ ആരോഗ്യവാണി പ്രോഗ്രാമിൽ നമ്മളോടൊപ്പം എത്തിയിരിക്കുന്നത് സുദർശനം നേത്ര ചികിത്സാലയം ആൻഡ് പഞ്ചകർമ്മ സെന്ററിലെ സിഇഒയും ചീഫ് ഫിസിഷ്യനുമായ ഡോക്ടർ ബി ജി ഗോകുലിനാണ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സുമേഷ്. എല്ലാ ശ്രോതാക്കൾക്കും ശുഭദിനം, നമസ്കാരം. ഇന്ന് നമ്മൾ എന്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്? നമുക്ക് വളരെ സമകാലിക പ്രസക്തിയുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ഡിസോർഡർ എന്ന് പറയാവുന്ന, ഒട്ടനവധി രോഗങ്ങളുടെ രാജാവ് എന്ന് പറയാവുന്ന ഒരു പ്രധാന അസുഖത്തെ പറ്റിയാണ് പ്രമേഹം. പ്രമേഹം. ഓക്കെ. അപ്പം ശരിക്കും ഇന്ന് പല ആൾക്കാരും പ്രായഭേദം എന്നീ പ്രമേഹത്തിന്റെ പിടിയിലാണ്. എങ്കിലും ഇതറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് എന്താണ് പ്രമേഹം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം അല്ലേ? പ്രമേഹം ഉണ്ടെങ്കിലും അതിനെപ്പറ്റി എല്ലാം അറിഞ്ഞോളുന്നില്ല. അതെ, ചില ടിപ്സ് ഉപകരിക്കുമെങ്കിൽ അത്രയും നല്ലതാണ്. തീർച്ചയായിട്ടും. ഏറെക്കുറെ ലോകമാസങ്ങൾ എടുത്താൽ പോലും പ്രത്യേകിച്ച് ഇന്ത്യയിൽ ഒരു 10-20% ആളുകൾ പ്രമേഹത്തിന്റെ പിടിയിൽപ്പെട്ടിരിക്കുന്നു. അത് ലൈഫ് സ്റ്റൈൽ ഡിസോർഡർ എന്ന് പറയാൻ കാരണം മാറിയ ജീവിത സാഹചര്യങ്ങളും യന്ത്രവൽക്കരണം, നമുക്ക് നമ്മുടെ കായികാധ്വാനം ചെയ്യാനുള്ള ഉദാസീനത, ഇതെല്ലാം ഇതിനൊരു ഘടകമായിട്ടുണ്ട് രോഗത്തിന്റെ അവസ്ഥയ്ക്ക്. പിന്നെ അതിൽ ചെറിയൊരു ഭാഗം പാക്ഡ് ഫുഡ്സ്, ബേക്കറി ആയിട്ടുള്ള ചില പ്രത്യേക രീതിയിലുള്ള ഫുഡുകൾ, അങ്ങനെയുള്ള ഹാബിറ്റ്സ്, ഇടയ്ക്കിടയ്ക്ക് ഫുഡ് കഴിക്കുക, അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ, ഇപ്പോൾ ഫ്രൈസൊക്കെ ധാരാളം വന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു വലിയൊരു ഘടകം ഡയബറ്റീസ് ഉണ്ടാക്കാനായിട്ട് കാരണമായിട്ടുണ്ട്. അതെല്ലാം കുറിച്ചെല്ലാം അതിൻ്റെ കോംപ്ലിക്കേഷൻസ് എന്താണ്, അതിൻ്റെ സീരിയസ്നെസ് എന്താണ്. കാരണം പലരും ഞാൻ കാണുന്നത് പലരും ആദ്യകാലങ്ങളിൽ ഡയബറ്റീസിനെ അത്ര വകവയ്ക്കാറില്ല എന്നതാണ്. ഓക്കെ. അപ്പോൾ അങ്ങനെ ഒരു ഘട്ടത്തിൽ നമ്മൾ വക വെച്ചില്ല എങ്കിൽ ഒരു 8-10 വർഷം എല്ലാം കഴിയുമ്പോൾ അതൊരു ഇറിവേഴ്സിബിൾ ആയിട്ടുള്ളൊരു ഘട്ടത്തിലേക്ക് അത് മാറും. അപ്പോൾ നമ്മൾ പണ്ടാരോ പറഞ്ഞ പോലെ, അപ്പോൾ ആ സമയത്ത് കൈകാലിട്ട് അടിച്ചിട്ട് കാര്യമില്ല എന്ന് പറയുന്ന പോലെ, ആദ്യമേ ഒരു ശുഷ്കാന്തി പ്രമേഹത്തിനെ ചെറുക്കുവാനായിട്ടുണ്ടാവുകയാണെങ്കിൽ ആദ്യകാലത്തൊക്കെയാണ് ഈ ചില പ്രത്യേക തരത്തിലുള്ള പ്രമേഹങ്ങൾ നിശേഷം മാറാൻ തന്നെ ഇടയാക്കുന്നുണ്ട്. ഓക്കെ. പൊതുവെ പ്രമേഹം മാറാത്ത ഒരു രോഗമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. എന്നാലും ഫാൾസായിട്ട് വരുന്ന ചില പ്രമേഹങ്ങളുണ്ട്, ജീവിതശൈലി കൊണ്ട് മാത്രം വരുന്ന ചില പ്രമേഹങ്ങൾ, പ്രത്യേകമായിട്ടുള്ളൊരു കുടുംബ പശ്ചാത്തലമോ പ്രത്യേകമായിട്ടുള്ള രോഗാവസ്ഥകളോ ഇല്ലാതെ വരുന്നവയുണ്ട്. സെക്കൻഡറി ആയിട്ട് സൈഡ് എഫക്ട്സ് കൊണ്ട് വരുന്നവയുണ്ട്. അപ്പോൾ ഇവയെല്ലാം കുറേയൊക്കെ ശരീരത്തെ ക്രമപ്പെടുത്തിയെടുത്താൽ, ആയുർവേദ രീതിയിൽ ക്രമപ്പെടുത്തിയെടുക്കുകയാണെങ്കിൽ തിരികെ സാധാരണ നിലയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും, എളുപ്പമുള്ളതാണ്. അല്ലാതെയും ആണ് മെജോറിറ്റി ഉള്ളത്. അത് കാലാകാലങ്ങളിൽ ക്രമീകരിച്ച് കൊണ്ടുപോവുക, ശരീരത്തിൻ്റെ ക്ലേശം കുറയ്ക്കുക, അങ്ങനെയൊക്കെയുള്ളതാണ് അതിൽ ചെയ്യാൻ സാധിക്കുന്നത്. എന്നിരുന്നാലും വളരെ മികച്ച രീതിയിലുള്ള ഒരു പ്രമേഹ പരിചരണം നമുക്ക് ആയുർവേദത്തിൽ ലഭ്യമാണ് എന്നുള്ള ഒരു വസ്തുത നമുക്ക് ഇതിൽ അറിയിക്കേണ്ടതുണ്ട്. ഓക്കെ. അതാണ് ഇന്നത്തെ നമ്മൾ സംസാരത്തിൻ്റെ പ്രധാനമായിട്ടുള്ളൊരു ഊന്നൽ. ഓക്കെ. പ്രമേഹം എന്ന് പറയുന്ന വാക്ക് തന്നെ അതിൻ്റെ ഏറ്റവും ടിപ്പിക്കലായിട്ട് ബഹുഭൂരിപക്ഷവും വരുന്ന ആളുകളിൽ കാണപ്പെടുന്ന പ്രതിഭാസമാണ് മൂത്രമൊഴിക്കുക എന്നുള്ളത്. ധാരാളമായിട്ട് ഇടയ്ക്കിടയ്ക്ക് വലിയ അളവിൽ മൂത്രമൊഴിക്കുക എന്നുള്ളത്. അപ്പോൾ അതുതന്നെയാണ് ഈ പ്രമേഹം എന്നുള്ള വാക്കിൻ്റെ അർത്ഥവും. പ്രകർഷേണ മേഹതി, അതായത് ധാരാളമായിട്ട്, മേഹതി എന്ന് പറഞ്ഞാൽ മൂത്രമൊഴിക്കുക എന്നർത്ഥം സംസ്കൃത വാക്ക്. അപ്പോൾ അങ്ങനെ ഒരു ടിപ്പിക്കൽ കാർഡിനൽ സൈൻ എന്ന് പറയാം, അല്ലെങ്കിൽ പ്രധാനമായിട്ട് കാണുന്ന ഒരു അടയാളമാണ് ഈ വാക്കിന് പിന്നിലുള്ളത്. അപ്പോൾ ഈ മൂത്രമൊഴിക്കുന്നതുകൊണ്ട് എന്താ കുഴപ്പമില്ലാന്ന് ധരിക്കുന്നവരുണ്ട്. പക്ഷേ ഈ മൂത്രമൊഴിക്കുന്നതിൻ്റെ കൂടെ തന്നെ അതോടൊപ്പം തന്നെ ധാരാളമായിട്ട് പ്രോട്ടീൻ ശരീരത്തിനെ ബിൽഡപ്പ് ചെയ്യാൻ ആവശ്യമുള്ള, ശരീരത്തിൻ്റെ കോശങ്ങൾക്ക് പ്രാണനെ കൊടുക്കുന്ന അല്ലെങ്കിൽ ശക്തിയെ കൊടുക്കുന്ന, വർദ്ധിപ്പിക്കുന്ന ഇവയൊക്കെ ചെയ്യപ്പെടുന്ന പ്രോട്ടീൻ ഉണ്ട്. അപ്പോൾ അതിനെ നിയന്ത്രിക്കുന്ന ആൽബുമിൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ധാരാളമായിട്ട് നമുക്ക് ശരീരത്തിലേക്ക് നിർമ്മിതിക്ക് ആവശ്യമായിട്ടുള്ള ധാരാളം ഘടകങ്ങൾ, മിനറൽസ്, ഇങ്ങനെയുള്ളതെല്ലാം ഈ യൂറിനിൽ കൂടി പുറത്തേക്ക് നഷ്ടപ്പെടുകയാണ്. കാശ് കൊടുത്ത് കടിക്കുന്ന പട്ടിയെ വാങ്ങിക്കുന്ന പോലെ നമ്മൾ ആഹാരം കഴിച്ച്, കാശ് കൊടുത്ത് ആഹാരം ഉണ്ടാക്കി കഴിക്കുന്നതെല്ലാം അതിൻ്റെ ഗുണമൊന്നും ശരീരത്തിലേക്ക്, ബ്ലഡിലേക്ക്, ബ്ലഡ് സ്ട്രീമിലേക്ക് കയറാതെ നേരെ മൂത്രമായിട്ട് പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ അത് ഒരു ഘട്ടത്തിലെ ശരീരത്തിന് വെളിച്ചിലിന് കാരണമാക്കുക, ശരീരത്തിന് ഫാറ്റലായിട്ടുള്ള ദോഷം തന്നെ വരുത്താവുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു വാക്കിനോടനുബന്ധിച്ചാണ് ഈ ഡയബറ്റീസ്
ആ ഡയബറ്റീസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അത് തുലനം ചെയ്യാവുന്ന ഒരു രോഗമല്ല. എങ്കിലും അതിലെ ചില ഘടകങ്ങൾ ചേരുന്നതുകൊണ്ട് അങ്ങനെ ഒരു വാക്ക് കമ്പാരിസൺ ഉണ്ടായി വന്നതാണ്. ഡയബറ്റീസ് മെലിറ്റസ് എന്ന് പറയുന്നത് നമ്മുടെ പ്രമേഹത്തിലെ ഒരു ഭാഗം മാത്രമാണ്. ഡയബറ്റീസ് ഇൻസിപ്പിഡസ് ഉണ്ട്, അതാണ് യഥാർത്ഥത്തിൽ പ്രമേഹത്തിൻ്റെ ഒരു തുടക്ക ലക്ഷണം, മൂത്രം ധാരാളമായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാ ഡയബറ്റീസ് മെലിറ്റസും പ്രമേഹമായിക്കൊള്ളുന്നില്ല, അല്ലെങ്കിൽ എല്ലാ പ്രമേഹവും ഡയബറ്റീസ് മെലിറ്റസ് ആയിരിക്കില്ല. ഓക്കെ, അതാണ് അതിൻ്റെ വ്യത്യാസം എന്ന് പറയാൻ കാരണം. അപ്പോൾ കുറേ കൂടി വ്യാപകമായിട്ടുള്ള കുറേയും കൂടി ശാരീരിക ലക്ഷണങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരു വാക്കാണ് പ്രമേഹം എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് ഇപ്പോൾ മോഡേൺ ശാസ്ത്രമാണ് കൂടുതൽ ആളുകൾക്ക് ഉള്ളിൽ ആദ്യം മുതലേ അറിയാവുന്നത്. അപ്പോൾ അത് പ്രകാരം എല്ലാവരും പറയും ടൈപ്പ് വൺ ഡയബറ്റീസ്, ടൈപ്പ് ടു ഡയബറ്റീസ്. അതെ അതെ. അപ്പോൾ എന്താണ് ഈ ടൈപ്പ് വൺ ഡയബറ്റീസ്? ടൈപ്പ് വൺ ഡയബറ്റീസ് എന്ന് പറയുന്നത് രണ്ട് വർഗീകരണങ്ങളാണ്. അപ്പോൾ അത് ജന്മനാ തന്നെ ഏതെങ്കിലും കാരണവശാൽ, അല്ലെങ്കിൽ ജനിതകമായിട്ടുള്ള പ്രയാസം കൊണ്ടോ, അല്ലെങ്കിൽ ജനിച്ചപ്പോൾ ഉണ്ടായ എന്തെങ്കിലും തകരാറുകൾ കൊണ്ടോ, അല്ലെങ്കിൽ വോമ്പിൽ ഗർഭപാത്രത്തിൽ വെച്ചുണ്ടായിട്ടുള്ള ഡെവലപ്മെന്റൽ പ്രക്രിയ കൊണ്ടോ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കപ്പെടാതെ പോവുക. നമുക്ക് ശരീരത്തിന് ആവശ്യമായ പഞ്ചസാര രക്തത്തിൽ ഉണ്ടെങ്കിലാണ് അത് കോശങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുക. അപ്പോൾ ഈ പഞ്ചസാര തന്നെയാണ് ശരീരത്തിൻ്റെ എനർജി ടാങ്ക്. അപ്പോൾ ഈ മധുരം കഴിക്കുക എന്ന് പറയുന്നത് എനർജി ഉൽപ്പാദിപ്പിക്കാനായിട്ട് ആവശ്യമാണ്. അപ്പം അതില്ലാതെ ജീവിക്കാൻ സാധ്യമല്ല, ഒരു ദിവസം പോലും സാധ്യമല്ല. പക്ഷേ ഈ മധുരം ഒരു ക്രമത്തിലധികം രക്തത്തിൽ കൂടുതൽ കാലം നിലനിൽക്കുകയാണെങ്കിൽ അത് മധുരത്തിൻ്റെ സ്വാഭാവികമായിട്ടുള്ള അംശം നമുക്കറിയാം, ഗ്ലൂക്കോസ് കേടാക്കുന്ന ഒരു സാധനമാണ്, അസിഡിക് ആയിട്ടുള്ള ഒരു സാധനമാണ്, അലിയിപ്പിക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ അത് അതുപോലെ തന്നെയാണ് ശരീരത്തിലും പ്രവർത്തിക്കുന്നത്. അപ്പോൾ ക്രമാതീതമായിട്ടുള്ള ഒരു അളവിൽ രക്തത്തിലെ പഞ്ചസാര വർദ്ധിക്കുകയാണെങ്കിൽ അതിനെ ക്രമീകരിക്കാൻ വേണ്ടി ശരീരം തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഹോർമോണാണ് ഇൻസുലിൻ. ഇപ്പോൾ പാൻക്രിയാസ് എന്ന് പറയുന്നത് ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. പാൻക്രിയാസ് എന്ന് പറയുന്ന ഗ്രന്ഥി, അതിൽ ഐലൻഡ്സ് ഓഫ് ലാംഗർ ഹാൻസ് എന്ന് പറയുന്ന ഒരു ഐലൻഡ്സ് ഉണ്ട്, അവിടെ നിന്നാണ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇതെല്ലാം നമ്മൾ സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്നതാണ്. അപ്പോൾ ഈ ഇൻസുലിൻ ഉൽപ്പാദനം അവിടെ ഏതെങ്കിലും രീതിയിൽ തടസ്സപ്പെടുമ്പോൾ ഉണ്ടാവുന്ന, ചെറുപ്പകാലം മുതൽ തന്നെ ഉണ്ടാകാവുന്ന, അല്ലെങ്കിൽ ഏർലി അഡൽട്ട്ഹുഡിൽ നിന്നുണ്ടാകാവുന്ന അസുഖമാണ് ടൈപ്പ് വൺ ഡയബറ്റീസ്. അപ്പോൾ അതിനിപ്പോൾ ആധുനികമായിട്ടുള്ള കാലഘട്ടത്തിൽ ഇൻസുലിൻ റീപ്ലേസ്മെന്റ് നിർബന്ധമായിട്ടും കൊടുക്കുന്നുണ്ട്. ഓക്കെ. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ടൈപ്പ് ടു ഡയബറ്റീസ് എന്ന് പറയുന്നത് ഏതെങ്കിലും പ്രായാധിക്യം കൊണ്ടോ, അല്ലെങ്കിൽ ഒരു യുവത്വം കഴിഞ്ഞു പോകുമ്പോഴോ, ശാരീരികമായിട്ടുള്ള അക്ഷമത കൊണ്ടോ, രോഗാവസ്ഥകൾ കൊണ്ടോ, ഡയറ്റിന്റെ വ്യത്യാസം കൊണ്ടോ, അനങ്ങാമടി കൊണ്ടോ, ഈ ജോലിയൊന്നും ചെയ്യാതെ വെറുതെ തിന്ന് ഉറങ്ങുക എന്ന് പറയുന്ന ഒരു ശീലം ഉള്ളവർക്കൊക്കെ ഉണ്ടാകാവുന്ന ഒരു ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് ഈ ടൈപ്പ് ടു ഡയബറ്റീസ്. ഓക്കെ. അപ്പോൾ ഈ ടൈപ്പ് ടു ഡയബറ്റീസ് ആണ് നമ്മൾ ഇന്ന് സർവ്വസാധാരണമായിട്ട് കാണുന്നത്. ടൈപ്പ് വൺ ഡയബറ്റീസ് വളരെ കയറി വന്ന 1%, 2% ഉണ്ടാവുള്ളൂ. 90%-ൽ അധികവും ടൈപ്പ് ടു ഡയബറ്റീസ് ആണ് കാണുന്നത്. അപ്പോൾ അതിൽ തന്നെ സെക്കൻഡറി ആയിട്ട് വരാവുന്ന സ്റ്റിറോയിഡ്സ് പോലുള്ള, കോർട്ടിക്കോസ്റ്റിറോയിഡ്സ് പോലുള്ള ഔഷധങ്ങൾ കഴിക്കുന്നത് കൊണ്ടൊക്കെ, പല ഇൻഫ്ലമേഷൻസിനും കഴിക്കുന്നതിന് വേണ്ടി വരുന്നതുകൊണ്ടൊക്കെ സെക്കൻഡറി ആയിട്ട് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ ആയാലും ആയുർവേദം ഇതിനെ വിഭാവനം ചെയ്യുന്നത് എപ്പോഴും പറയുന്നത് പോലെ തന്നെ ത്രിദോഷങ്ങളിൽ ഊന്നിയാണ്. ഓക്കെ. വാദം, പിത്തം, കഫം എന്ന് പറയുന്ന ത്രിദോഷങ്ങളിൽ ഊന്നിയാണ് ഈ പ്രമേഹത്തെ പറയുന്നത്. വാദികമായിട്ട് 4 തരത്തിലുള്ള പ്രമേഹങ്ങളുണ്ട്, വൈദികമായിട്ട് 6 തരത്തിലുള്ള പ്രമേഹങ്ങളുണ്ട്, കഫജമായിട്ട് 10 തരത്തിലുള്ള പ്രമേഹങ്ങൾ, ചെറിയ ചെറിയ വകഭേദങ്ങൾ കൊണ്ടാണ് അതിനെ നിർണയിച്ചിരിക്കുന്നത്. എന്നാലും ഒരു പ്രമേഹം ആദ്യകാലത്ത് രൂപപ്പെടുന്നത് പ്രധാനമായിട്ടും കഫജമായിട്ടാണ്. കഫത്തിന്റെ ആധിക്യം കൊണ്ടാണ് ഉണ്ടാവുന്നത്. അതായത് ആലസ്യം ഉണ്ടാവുക, ആഹാരത്തിനോട് അരുചി ഉണ്ടാവുക, ധാരാളമായിട്ട് മൂത്രം പോവുക, ഇങ്ങനെയുള്ള വിശപ്പില്ലായ്മ, ഉറക്കം, എപ്പോഴും ക്ഷീണം, ആലസ്യം, ഉറക്കം, ഇതൊക്കെ ഉണ്ടാവുന്നത് അതൊരു കഫജമായിട്ടുള്ള സ്വഭാവമാണ്. കഫത്തിൻ്റെയൊക്കെ ഒരു പൊതുവെ സ്വഭാവം ആയുർവേദത്തിൽ പറയുന്നത് സ്ഥിരത്വമാണ്, അതായത് അനങ്ങാതിരിക്കുക. ഓക്കെ. പിത്തം എന്ന് പറയുന്നത് നേരെ മറിച്ച് ഡൈനാമിക്കായി, ആ കഫജമായിട്ടുള്ള പ്രമേഹം ചികിത്സിക്കാതെ കുറച്ച് നാൾ നിന്ന് കഴിഞ്ഞാൽ അത് ക്രമേണ ശരീരത്തിനകത്ത് ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസ് ഉണ്ടാക്കും, പാകത്തെ ഉണ്ടാക്കാൻ തുടങ്ങും. ഈ പാകം എന്ന് പറയുന്ന പ്രക്രിയ ശരീരത്തിലുണ്ടാവുന്നത് പിത്തദോഷത്തിന്റെ സാമീപ്യം കൊണ്ടാണ്. അപ്പോൾ പിത്തത്തിന്റെ ഒരു ഇൻഫ്ലുവൻസ് അവിടേക്ക് കടന്നു വരുന്നു. ഓക്കെ. അതും നമ്മൾ ശ്രദ്ധിക്കാതെ ഇങ്ങനെ കാലങ്ങൾ കടന്നു പോയി കഴിഞ്ഞാൽ ആ ഇൻഫ്ലമേഷൻ കണ്ടീഷൻ അവിടെ കൂടി കൂടി അതൊരു ഡീജനറേറ്റീവ് നേച്ചറിലേക്ക്, അപചയം,
ശരീരത്തിൻ്റെ കോശങ്ങളെ നശിപ്പിക്കുന്ന രീതിയിലേക്ക് അത് പോകുന്നു. അപ്പോഴാണ് നമ്മൾ ഇന്ന് സർവ്വസാധാരണമായിട്ട് പറയുന്ന ഡയബറ്റീസ് മെലിറ്റസ് എന്ന് പറയുന്ന അസുഖത്തിലേക്ക് നമ്മൾ കടക്കുന്നത്. ഈ ഡയബറ്റീസ് മെലിറ്റസ് ആദ്യമായിട്ട് വരുന്നൊരു അസുഖമല്ല, അതിനു മുമ്പ് ഇൻസിപ്പിഡസ് വരുന്നുണ്ട്, ആ ഡയബറ്റിക് സ്റ്റേജ് ടൂവിലേക്ക് വരുന്നു. അത് കഴിഞ്ഞിട്ട് വരുന്ന സ്റ്റേജിലാണ് സാധാരണ ഡയബറ്റീസ് മെലിറ്റസ് എന്ന് പറയുന്നത്. അപ്പോൾ ചില ഡോക്ടർമാരെങ്കിലും ആദ്യകാലത്തൊന്നും ഡയബറ്റീസിൻ്റെ നേരിട്ടുള്ള മെഡിസിൻസ് കൊടുക്കാറില്ല. ഓക്കെ, അവർ മെറ്റബോളിസും ലൈഫ് സ്റ്റൈൽ ചേഞ്ചസും എക്സസൈസും ഒക്കെയാണ് ഇത് ചെയ്യുക. എന്നിട്ട് സ്വാഭാവിക രീതിയിലേക്ക് അത് ശരീരത്തേക്ക് കൊണ്ടുവരികയാണെങ്കിൽ പിന്നെ മരുന്നില്ലാതെ തന്നെ ഡയബറ്റീസിൽ നിന്നും പൂർണ്ണമായിട്ടും മുക്തി നേടാൻ സാധിക്കും. പക്ഷേ എല്ലാവരും അത് ഫോളോ ചെയ്യാറെന്ന് കാണാറില്ല. എല്ലാവരും എളുപ്പത്തിന് ഡയബറ്റീസ് വരുമ്പോൾ ഉടനെ മെറ്റ്ഫോമിൻ തുടങ്ങുക, അല്ലെങ്കിൽ ഗ്ലൂക്കോറേറ്റ് കൊടുക്കുക, ഇങ്ങനെയുള്ള ഒരു ഔഷധ സേവയിലേക്ക് പോവുക എന്നുള്ളതാണ്. അപ്പോൾ അത് വളരെ ഈസി ഗോയിങ് എന്നുള്ള രീതിയിൽ അതങ്ങ് ശീലമായിപ്പോയി സൊസൈറ്റിക്ക്. അപ്പോൾ അതിൽ നിന്ന് ജനങ്ങൾ മാറി ചിന്തിച്ച് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതൊരു ശുഭോദർക്കമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ആ ഡയബറ്റീസ് മരുന്ന് കേവലം മരുന്ന് കഴിച്ച് ഗുളികയും വിഴുങ്ങിയിട്ടിരിക്കേണ്ട ഒരു അവസ്ഥയല്ല എന്ന് മനസ്സിലാക്കാനുള്ളൊരു ഇത് ആയുർവേദത്തിൽ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്ന ഒരു വാദപ്രമേഹ സ്റ്റേജിലേക്ക് വരികയാണ്. അവിടെയാണ് ശരീരത്തിൻ്റെ അപചയം, ക്ഷീണം സംഭവിക്കുക, കോശങ്ങൾക്ക് നാശം സംഭവിക്കുക, പ്രവർത്തനങ്ങൾ വികലമാവുക എന്നുള്ള രീതിയിലേക്ക് വരുന്നത്. അത് ചികിത്സിക്കാതിരിക്കുമ്പോഴാണ് അത് മരണത്തിലേക്ക് നയിക്കുന്നത്. അപ്പോൾ ടോക്സിൻസ് ഉണ്ടാവുക, വാദം കൂടുക എന്ന് പറയുമ്പോൾ അതിന് മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഡിസ്ട്രക്റ്റീവായിട്ടൊരു ഫേസാണ്. അപ്പോൾ അതിനെ ശ്രദ്ധാപൂർവം ആ സമയത്ത് പോലും ഇൻ്റർഫിയർ ചെയ്യുന്നത് ലേറ്റാണ്. ഓക്കെ, അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ കാലഘട്ടത്തിൽ കഫജമായിട്ടിരിക്കുന്ന സമയത്ത് തന്നെ പ്രമേഹം കൈകാര്യം ചെയ്യുന്നത് കുറേ കൂടി എളുപ്പമായിട്ട് ഇതിനെ കൺട്രോൾ ചെയ്യാനോ ചിലപ്പോൾ ഒരുപക്ഷെ ക്യൂർ ചെയ്യാനോ അവരെ അതിന് സൗകര്യം ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ചോദിക്കാം, മധുരം ഇപ്പോൾ പൊതുവേ കാണുന്നൊരു ട്രെൻഡാണ്, തീരെ മധുരം ഒഴിവാക്കുക എന്നുള്ളത്. തീരെ മധുരം ഒഴിവാക്കുകയാണെങ്കിൽ ശരീരത്തിലേക്ക് ഈ ഒരു പോഷണക്കുറവ് അല്ലെങ്കിൽ ശക്തിക്കുറവ് അനുഭവപ്പെടാറുണ്ട്. അപ്പോൾ അതിന് അത് മാത്രമല്ല, അതൊരു ഹൈപ്പോത്തിസിസ് എന്താണുള്ളതെന്ന് വെച്ചാൽ, തീരെ ശരീരത്തിൽ മധുരം ചെല്ലാതിരുന്നാൽ ഈ മധുരം ചെന്നിട്ടുണ്ടാവേണ്ട ചില ട്രിഗറിങ് ഫാക്ടേഴ്സ് ഉണ്ട്. ഹോർമോണൽ കണ്ടീഷൻസ്, ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാനുള്ള ട്രിഗർ, അതെല്ലാം ഈ മധുരം ഉള്ളിൽ ചെല്ലുമ്പോഴാണല്ലോ ഉണ്ടാവുന്നത്. അപ്പോൾ അതുകൊണ്ട് തീരെ ഉപേക്ഷിക്കുന്നതും ഒരു തരത്തിൽ ശരിയാണെന്ന് പറയാൻ സാധിക്കില്ല. എന്ന് മറിച്ച് അത് ആ ഒരു നിഴൽ പിടിച്ചുകൊണ്ട് മധുരം ധാരാളം കഴിച്ചു കഴിഞ്ഞാൽ അതിനെ നിയന്ത്രിക്കാൻ തക്കവണ്ണമുള്ള ഇൻസുലിൻ ഉൽപ്പാദനം ശരീരത്തിൽ നടക്കാതെയും പോകും. ഓക്കെ, അപ്പോൾ അതിനിടയിലുള്ള ഒരു സമ്മിശ്രമായിട്ടുള്ള അല്ലെങ്കിൽ മധ്യമമായിട്ടുള്ള ഒരു അപ്രോച്ചാണ് അഭികാമ്യമായിട്ടുള്ളത്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് ഗ്ലൂക്കോസ് കിട്ടില്ല? ഉണ്ട്, അത് എല്ലാ ഭക്ഷണത്തിലും ഒരു വലിയ ചെറിയ അളവിൽ അടങ്ങിയിട്ടുണ്ട്. ചില ഭക്ഷണ പദാർത്ഥങ്ങൾ തീരെ കുറവായിരിക്കും. എന്നിരുന്നാലും ഫലവർഗ്ഗങ്ങളിൽ നിന്ന് കിട്ടുന്ന നല്ല ഗ്ലൂക്കോസ് അത് കഴിക്കാതിരുന്നാൽ അതും മോശം തന്നെയാണ്. അപ്പോൾ അതാണ്, ഫ്രൂട്ട്സിൽ നിന്നുള്ള ഗ്ലൂക്കോസ് ആണ് കൂടുതലായിട്ടുള്ള നാച്ചുറലായിട്ട് ശരീരത്തിലേക്ക് അബ്സോർബ് ചെയ്യാൻ നല്ലതും ഫാറ്റ് ഉണ്ടാക്കുന്നതിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യുന്നതും. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ഘടകങ്ങളാണ് ഞാൻ ഫാറ്റ് എന്ന് പറയുന്നത്. ഈ ഫാറ്റ് എന്ന് പറയുന്ന രണ്ട് ഘടകങ്ങളാണ് ഈ പ്രോട്ടീൻ, ശരീരത്തെ വർദ്ധിപ്പിക്കാൻ ഉതകുന്ന പ്രോട്ടീനും അതിൻ്റെ ഒരു പ്രൊഡക്റ്റായിട്ടുള്ള ഫാറ്റുമാണ് ഈ ഗ്ലൂക്കോസിൽ, ഡയബറ്റീസിൽ, പ്രമേഹത്തിൽ ശരീരത്തെ ഏറ്റവും അധികം ഹനിക്കുന്നത്. ഓക്കെ, ആയുർവേദം പ്രമേഹത്തെ യഥാർത്ഥത്തിൽ കാണുന്നത് ഒരു മഹാവ്യാധിയായിട്ടാണ്. കാരണം മറ്റനേകം വ്യാധികളുടെ ഗ്രൂപ്പ് ഓഫ് ഡിസീസസ് ഇതുകൊണ്ട് ശരീരത്തിലുണ്ടാകുന്നു. അതുകൊണ്ട് പ്രമേഹത്തെ വളരെയധികം ജാഗ്രതയോടെ, വളരെയധികം ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണമെന്ന് പറയുന്നൊരു അസുഖമാണ്. ഓക്കെ, അപ്പോൾ ഈ പ്രമേഹം ആദ്യകാലത്ത് എന്താണ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ മൂത്രമൊഴിക്കാൻ മുട്ടുക, ഒരുപാട് ദാഹിക്കുക, വിശക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുക. ആഹാരം കഴിച്ചാൽ അത് കൂടുതൽ പിടിക്കാതെ വരിക. കാരണം ശരീരത്തിൻ്റെ പുറത്തേക്ക് പോകുന്ന മൂത്രത്തിൽ കൂടെ ശരീരത്തിനെ ബിൽഡപ്പ് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ അതുണ്ടാവുന്നില്ല. ഏറ്റവും സെക്കൻഡ് സ്റ്റേജ് ആയിട്ട് വരുന്ന ഡയബറ്റിക് ന്യൂറോപ്പതി അല്ലേ, പലരും പറയുന്നത് കേൾക്കാറുണ്ട്. കൈകാലുകൾ മരവിക്കുക, ചൂടും തണുപ്പും അറിയാൻ പറ്റാതിരിക്കുക, മുറിവുണ്ടായാൽ അറിയാൻ പറ്റാതിരിക്കുക, ഇതെല്ലാം വളരെയധികം ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട ചില വിഷയങ്ങളാണ്. അപ്പോൾ അതെന്താണ് പറ്റുന്നത്, ഡയബറ്റിക് ന്യൂറോപ്പതിയിൽ എന്താണ് പറ്റുന്നത്? ഡയബറ്റിക് ന്യൂറോപ്പതിയിൽ തന്നെ രണ്ട് മൂന്ന് വിധത്തിലുണ്ട്. പുറമേയുള്ള തൊലിക്ക അടിയിലുള്ള സെൻസറി ന്യൂറോൺസ് ഒക്കെ അറിയപ്പെടാതെ പോകുന്നതാണ് പെരിഫറൽ ന്യൂറോപ്പതി എന്ന് പറയുന്നത്. പെരിഫറി എന്ന് പറഞ്ഞാൽ സൈഡ് വശങ്ങൾ. അപ്പോൾ അവിടെയുള്ള നരമ്പുകളുടെ പ്രധാന ഉദ്ദേശം ചൂട് തണുപ്പ് അറിയുക, മുറിവുണ്ടായാൽ വേദന അറിയുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്.
അതും കടന്നു പോകുമ്പോഴാണ് ഓട്ടോണോമസ് നെർവസ് സിസ്റ്റത്തെ ബാധിക്കുക, മൂത്രമൊഴിക്കാൻ മുട്ടെങ്കിൽ അത് അറിയാതിരിക്കുക, അറിയാതെ മൂത്രം പോവുക, മലം പോവുക, ചിലപ്പോൾ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവുക. ഓട്ടോണോമസ് ആയിട്ട്, അതായത് ശരീരത്തിൻ്റെ സ്വയംഭരണം ഉള്ള ചില നെർവസ് സിസ്റ്റംസ് ഉണ്ട്. ഹാർട്ടിനെ ബീറ്റ് ചെയ്യണം, വയറ് നിറഞ്ഞാൽ മലശോധനയ്ക്ക്, ദഹനമായി കഴിഞ്ഞാൽ മലശോധനയ്ക്ക് തയ്യാറെടുക്കണം, ബ്ലാഡർ നിറയുകയാണെങ്കിൽ മൂത്രം ഒഴിക്കാൻ കമാൻഡ് കൊടുക്കണം എന്നൊക്കെ പറയുന്ന ചില നെർവസ് സിസ്റ്റംസ് നമ്മുടെ ശരീരത്തിലുണ്ട്. ഓക്കെ, അപ്പോൾ അതിനെ ബാധിക്കുമ്പോൾ, അതിനെ ഈ എല്ലാ രക്തക്കുഴലിൽ കൂടെയും ഈ രക്തം ഓടുകയാണ്. ഈ രക്തം ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ധമനികളിൽ കൂടി ഓടി സെൽസിൽ ചെല്ലുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഈ പഞ്ചസാരയും ചെല്ലുകയാണ്. ആ പഞ്ചസാര ചെല്ലുമ്പോൾ അവയ പ്രത്യക്ഷമായിട്ട് ആ പഞ്ചസാരകൾ ചെറിയ ചെറിയ സുഷിരങ്ങളിൽ അടഞ്ഞിരിക്കും. അപ്പോൾ അത് ബ്ലോക്കേജ് വരും. ഓക്കെ, അപ്പോൾ പരോക്ഷമായിട്ട് ഈ പഞ്ചസാര ഉള്ളതുകൊണ്ട് രക്തത്തിന്, ഹിമോഗ്ലോബിന്, സെൽസുകളിലേക്ക് ആവശ്യമുള്ള ഓക്സിജൻ എത്തിക്കാൻ സാധിക്കാതെ വരും. ശരീരത്തിന് നമുക്ക് ജീവിക്കാൻ പ്രാണൻ വേണമെന്ന് പറയുന്നതിൻ്റെ പ്രധാന കാര്യം നമ്മുടെ സെൽസിന് ജീവിക്കാൻ പ്രാണം വേണം എന്നുള്ളതുകൊണ്ടാണ്. നമ്മുടെ സെൽസ്, കോശങ്ങൾ വളരണമെങ്കിൽ പ്രാണൻ വേണം, ഓക്സിജൻ വേണം. അപ്പോൾ അങ്ങനെ ഓക്സിജൻ എത്തിപ്പെടുന്ന കാര്യങ്ങൾ ഈ ലങ്സിൽ നിന്ന് പൾമണറി ആർട്ടറി വഴി പ്രധാനമായിട്ട് ഹൃദയത്തിലേക്ക് ഓക്സിജൻ പോകുന്നുണ്ട്. നമ്മളെടുക്കുന്ന വലിക്കുന്ന വായു ശ്വാസകോശത്തിൽ നിന്ന് രക്തത്തിലേക്ക് കയറി ഹിമോഗ്ലോബിൻ വഴി ഇത് ഹൃദയത്തിൽ ചെന്ന് എല്ലാ ഭാഗത്തേക്കും ചെല്ലുകയാണ്. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും ചെല്ലുന്ന ഈ ഹിമോഗ്ലോബിനെ പഞ്ചസാര കൊണ്ട് പൊതിയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് അതിനെ അറിയുന്ന ഒരു വ്യക്തമായൊരു ടെസ്റ്റ് വന്നിട്ട് 10-20 വർഷമായിട്ടുള്ളൂ. ഗ്ലൈക്കോസിലേറ്റഡ് ഹിമോഗ്ലോബിൻ, HbA1c എന്ന് പറയുന്ന, പലരും A1c എന്ന് പറയും. അപ്പം അങ്ങനെയുള്ള ടെസ്റ്റുകൾ വന്നപ്പോഴാണ് ഈ ഒരു ആളുകൾക്ക് അത് കൂടുതലായിട്ട് വ്യക്തമായിട്ട് അറിയാൻ തുടങ്ങിയത്. ഇപ്പോഴും പലർക്കും ആവറേജ് ഗ്ലൂക്കോസ് എന്ന് വെച്ചാൽ ആവറേജ് എനിക്ക് 120-130 വരാം ഡോക്ടർ എന്നാണ് പലരും പറയുക. പക്ഷേ ആവറേജ് ഷുഗർ എത്രയാണെന്ന് നമ്മൾ ചോദിക്കുന്നതിന് ഉദ്ദേശം A1c ടെസ്റ്റ് നടത്തിയിട്ടുണ്ടോ? ഈ A1c ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഹിമോഗ്ലോബിൻ്റെ കാലഘട്ടം ഏകദേശം 3 മാസത്തോളമാണ്. അപ്പം ആ 3 മാസത്തിനകത്ത് ഇവ എത്ര എണ്ണം പ്രവർത്തനക്ഷമമാണ്, എത്ര എണ്ണം പഞ്ചസാര പൊതിഞ്ഞു എന്ന് അറിയിക്കുന്നതാണ് ഈ A1c ടെസ്റ്റ്. അപ്പോൾ അത് ശരാശരി 5.5-6 താഴെയാണ് ഒരു ആരോഗ്യമുള്ള ശരീരത്തിൽ നിൽക്കേണ്ടത്. അത് പക്ഷേ ഡയബറ്റീസുകാർക്ക് അത് 7 മുതൽ മേപ്പോട്ടങ്ങ് കുതിക്കും. ഒട്ടും കൺട്രോൾ ആവില്ലെങ്കിൽ 8, 9, 10, 12 ഒക്കെ ഇങ്ങനെ പോകും. അപ്പോൾ ഈ 12 പോവാന്ന് പറയുന്നത് വളരെയധികം ഹിമോഗ്ലോബിൻ ഷുഗർ പൊതിഞ്ഞിരിക്കുകയാണ്. ഒട്ടും തന്നെ ശരീരത്തിനകത്തേക്ക് പ്രാണവായു എത്തുന്നില്ല എന്നുള്ള സൂചനയാണ് നൽകുന്നത്. അപ്പോൾ ഈ ഒരിക്കൽ 12 വന്നു എന്ന് പറയുന്നത് ഉടനെ ആ കോലാഹലം എടുക്കേണ്ട കാര്യമില്ല. പക്ഷേ നമ്മളത് ഷുഗർ കൺട്രോൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ സാധിക്കും. അടുത്തൊരു 3 മാസം ഷുഗർ കൺട്രോൾ ചെയ്താൽ അടുത്ത 3 മാസത്തെ HbA1c ലെവൽ താഴ്ന്നിരിക്കുന്നതാണ്. പക്ഷെ അതുകൊണ്ട് മാത്രമായില്ല, അത് നിരന്തരമാണ്, അതിന് നൈരന്തര്യമായിട്ടുള്ളൊരു സ്വഭാവം ഉണ്ടാവണം. അങ്ങനെയാണെങ്കിലാണ് അത് ശാരീരികമായിട്ടുള്ള കലകളെ, കോശങ്ങളെ അത് വൃത്തിയാക്കുകയുള്ളൂ. അപ്പോൾ ഈ പഞ്ചസാരയ്ക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു അപചയ ക്ഷമത്വം കൂടിയുണ്ട്. എവിടെയെല്ലാം പഞ്ചസാര കിടക്കുന്നു അവിടെയെല്ലാം അസിഡിക് ആയിട്ട് അതിനെ ഇൻഫ്ലെയിം ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ഇൻഫ്ലമേഷൻ ഉണ്ടായിട്ട് അത് കോശങ്ങളെ നശിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഡയബറ്റിക് നെഫ്രോപ്പതിയിലും ഉണ്ടാവുന്നത്. നെഫ്രോപ്പതിയിലെ ചെറിയ ഗ്ലോമറുലസ് ഇതുണ്ട്, ഫിൽട്രേഷൻസ് ഉണ്ട്. അപ്പോൾ അതിൽ വളരെ നേർത്ത സുഷിരങ്ങളുള്ള വളരെ നേർത്ത കാപ്പിലറീസാണ് പോകുന്നത്, രക്തക്കുഴലുകളാണ് പോകുന്നത്. അതേ കണക്ക് തന്നെയാണ് കണ്ണിലും. ഈ രണ്ട് അവയവങ്ങളിലാണ് ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ള രക്തക്കുഴലുകൾ സഞ്ചരിക്കുന്നത്. അപ്പോൾ അവിടെ ഉണ്ടാവുന്ന പഞ്ചസാര അടിഞ്ഞുകൂടുക, പ്രോട്ടീൻ അടിഞ്ഞുകൂടുക, ഫാറ്റ് അടിഞ്ഞുകൂടുക. അപ്പോൾ ഫാറ്റ് അടിഞ്ഞുകൂടുമ്പോൾ അതിൻ്റെ കനം പിന്നെയും കുറയും, അപ്പോൾ പോകാനുള്ള വ്യാസം കുറയും. അപ്പോൾ രക്തം ഒഴുക്ക് നിലയ്ക്കും. രക്തം ഒഴുക്ക് നിലയ്ക്കുമ്പോൾ അവിടെ ഫ്ലൂയിഡ് കെട്ടിക്കിടക്കും. ശാരീരിക കലകൾ ഉണ്ടാക്കുന്ന എക്സസൈസ് കൊണ്ട് അല്ലെങ്കിൽ ഡെയിലി ഉള്ള പ്രവൃത്തി കൊണ്ടുണ്ടാകുന്ന വേസ്റ്റ് പ്രോഡക്ട്സ് തിരിച്ച് വെയിനിലേക്ക് കിടക്കാൻ പ്രയാസം വരും. അപ്പോൾ അത് വീണ്ടും അത് ശരീരത്തിനകത്തേക്ക് തന്നെ പോകുന്നു. അപ്പോൾ അത് ടോക്സിൻസ് ആയിട്ട്, കീറ്റോൺസ് ആയിട്ട് മാറുന്നു. ടോക്സിൻസ് ആയിട്ട് മാറിക്കഴിഞ്ഞാൽ അത് ഫാറ്റലായിട്ട് നമ്മുടെ അന്ത്യത്തിന് തന്നെ അത് കാരണമാകുന്നു. അപ്പോൾ അങ്ങനെയുള്ള നീർക്കെട്ട്, നീര് കെട്ടുക എന്ന് പറയുന്നത് അവിടെ രക്തം ഓട്ടം കുറയുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. മറ്റൊന്ന്, നമ്മുടെ ശരീരത്തിനകത്തുള്ള ഫൈറ്റേഴ്സ് ഉണ്ട്, ആൻറ്റിബോഡീസ്. അത് പലപ്പോഴും അത് ഫോറിൻ ബോഡി ആണെന്ന് ധരിച്ചുകൊണ്ട് അവിടേക്ക് അറ്റാക്ക് ചെയ്യും കൂട്ടമായിട്ട്. ആ സമയത്ത് അവിടെ നീര് വരും, അതിനാണ് നമ്മൾ ഇൻഫ്ലമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഓട്ടോഇമ്മ്യൂണായിട്ട് വരാറുണ്ട്. ശരീരം തെറ്റിദ്ധരിച്ചുകൊണ്ട് പല ഭാഗത്തേക്ക്, അതാണ് നമ്മൾ വാദരോഗങ്ങൾ, സന്ധിരോഗങ്ങൾ എന്ന് പറയുന്നത്. സന്ധിയിൽ നീർ കെട്ടുക അല്ലേ, ഫ്രോസൺ ഷോൾഡർ എന്ന് പറയുന്ന അങ്ങനെയുള്ള ഇൻഫ്ലമേഷൻസ് വരുന്നതുകൊണ്ടാണ്. ഓക്കെ, അതല്ലാതെ ഡയബറ്റീസ് കൊണ്ട് ഈ പറയുന്ന ഓട്ടോണോമസ് നെർവസ് സിസ്റ്റത്തിൽ തകരാറ് സംഭവിക്കുമ്പോൾ
നമ്മളെ ശരീരത്തിൽ കിടക്കുമ്പോൾ ഒരു പ്രഷറാണ്, ഇരിക്കുമ്പോൾ ഒരു പ്രഷറാണ്, ഓടുമ്പോൾ ഒരു പ്രഷറാണ്. ആ ബ്ലഡ് പ്രഷറൊക്കെ നിയന്ത്രിക്കുന്നത് ഈ ഓട്ടോണോമസ് നെർവസ് സിസ്റ്റമാണ്. അപ്പോൾ ഈ ഓട്ടോണോമസ് നെർവസ് സിസ്റ്റത്തിനെ ഈ ഷുഗർ ബാധിക്കുമ്പോൾ ഈ പറയുന്ന ചേഞ്ചസ്, അഡാപ്റ്റേഷൻ ചേഞ്ചസ് ശരീരത്തിന് നൽകാനാണ് സാധിക്കാതെ വരും. ഓക്കെ. അപ്പോൾ ബി പി കുറയുക, തലകറങ്ങി താഴെ വീഴുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, കണ്ണ് കാണാൻ വയ്യായിക, ശരീരം തലയ്ക്ക് മേൽപോട്ട് രക്തം എത്തിക്കുക. അപ്പോൾ ബി പിയുടെ കൺട്രോൾ തന്നെ അറിയാൻ സാധിച്ചാൽ മാത്രമേ അതിനനുസരിച്ച് പ്രഷർ അവിടെ ചെലുത്താൻ സാധിക്കുള്ളൂ. അപ്പോൾ പ്രഷർ പ്രഷറിൻ്റെ തോത് അറിയാതെ പോയി കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യാൻ സാധിക്കും? അതെ. അപ്പോൾ അതുപോലെ തന്നെ ശരീരത്തിനകത്തേക്ക് ആവശ്യമുള്ള പഞ്ചസാരയുടെ അളവ് അറിയാതെ പോകുന്നു, അല്ലെങ്കിൽ ബ്ലാഡറിൽ ഈ മൂത്രം വന്ന് നിറഞ്ഞാൽ അത് അറിയാതെ പോകുന്നു. സെക്ഷുവൽ ഓർഗൻസിന് ബ്ലഡ് സപ്ലൈ ഉണ്ടെങ്കിൽ എറക്ഷൻ ഉണ്ടാവുള്ളു, അപ്പോൾ എറക്റ്റൈൽ ഡിസ്ഫങ്ഷൻ ഉണ്ടാവുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഒട്ടനവധി ഒരു എന്താ പറയുക, അത്തച്ചമയത്തിൻ്റെ ഘോഷയാത്രയ്ക്ക് പോകുന്ന ഫ്ലോട്ടുകളിലെ പോലെ ഒരുപാട് വൺ ബൈ വൺ ആയിട്ട് അസുഖങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു അസുഖമാണ്, മഹാമാരിയാണ് ഈ ഡയബറ്റിക് പ്രമേഹം. അപ്പോൾ അതിന് ഇൻസുലിൻ കുത്തിവെക്കുക മാത്രമല്ല പ്രതിവിധി, അതിന് ടാബ്ലറ്റ്സ് കഴിച്ച് ഈ ബ്ലഡ് ഷുഗർ തോത് കുറയ്ക്കുക മാത്രമല്ല പ്രതിവിധി, ശരീരത്തിൻ്റെ അഗ്നി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രതിവിധി. മെറ്റബോളിക് ഡിസോർഡർ ആയിട്ട് ഇതിനെ കാണുന്നുണ്ട്. അപ്പോൾ മെറ്റബോളിക് ഡിസോർഡർ ആയിട്ട് ആധുനിക ശാസ്ത്രവും ചിലരെങ്കിലും അതിനെ കണക്കാക്കിയിട്ട് അത് ഡയജസ്റ്റ്, അല്ലെങ്കിൽ ശരീരം ആഹാരം ക്രമീകരിച്ച് ഡയറ്റ് ക്രമീകരിച്ച് ഡയജഷൻ വർദ്ധിപ്പിക്കുന്ന രീതിയിൽ ചെയ്യാൻ ചിലരെങ്കിലും പറയാറുണ്ട്. അപ്പോൾ ഈ ഒരു സമീപനമാണ് ആയുർവേദത്തിൽ പ്രധാനമായിട്ടും പാചനം എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഡയജഷൻ എന്ന് പറയുന്ന ആമത്തെ കുറയ്ക്കുന്ന, ആമം എന്ന് പറഞ്ഞാൽ ദഹിക്കപ്പെടാതെ കിടക്കുന്ന ടോക്സിൻസ് ആണ്. അപ്പോൾ അത് അവിടെയാണ് ഈ പഞ്ചകർമ്മങ്ങളുടെയൊക്കെ പ്രസക്തി. വർഷാവർഷം ചെയ്യുന്ന പഞ്ചകർമ്മ ചികിത്സകൾ കൊണ്ട് ശരീരത്തിൻ്റെ ചംക്രമണം, രക്തചംക്രമണം വർദ്ധിപ്പിക്കുകയാണ്. രക്തചംക്രമണം വർദ്ധിക്കുമ്പോൾ താപനില കൂടുതൽ കൃത്യതയാർന്നു. അങ്ങനെ ചെല്ലുമ്പോൾ കോഷ്ഠത്തിലുള്ള അഗ്നി വർദ്ധിക്കുന്നു. ആ കോഷ്ഠത്തിലുള്ള അഗ്നി വർദ്ധിക്കുമ്പോൾ നമുക്ക് വിശപ്പുണ്ടാവും. ഓക്കെ. വിശപ്പുണ്ടാവുമ്പോൾ ആഹാരം കഴിക്കുന്നു. ആ ആഹാരത്തിൻ്റെ കലറി നമുക്ക് യൂസ് ചെയ്യാൻ സാധിച്ചാൽ ഈ പ്രമേഹത്തെ വലിയ അളവ് വരെ മാറ്റി നിർത്താൻ സാധിക്കും. അപ്പോൾ പ്രധാനമായിട്ടും പ്രമേഹ രോഗികൾക്ക് ആദ്യമേ തന്നെ തിക്തകമായിട്ടുള്ള, അല്ലെങ്കിൽ കയ്പ് നിറഞ്ഞ ഔഷധങ്ങൾ കൊടുക്കുന്നതിന് പകരം ആയുർവേദം വിവക്ഷിക്കുന്നത് ദഹനപ്രക്രിയ വർദ്ധിപ്പിക്കാനുതകുന്ന പാചകമായിട്ടുള്ള, അല്ലെങ്കിൽ ഉഷ്ണമായിട്ടുള്ള, ശരീരത്തിൻ്റെ ഡൈജഷൻ കൂട്ടുന്ന, ധാത്വഗ്നി വർദ്ധിപ്പിക്കുന്ന ഔഷധങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ലെവലിൽ നോക്കുമ്പോൾ വളരെയധികം പിന്നീടുണ്ടാകാവുന്ന ദോഷ്യങ്ങൾ കുറേ ഏറെ മാറ്റാൻ സാധിക്കും. പെരിഫറൽ ന്യൂറോപ്പതി പോലുള്ള കാര്യങ്ങൾ ഒഴിവാക്കണമെങ്കിൽ അതെവിടെയാണ് എക്സസൈസിൻ്റെ പ്രസക്തി. ഓക്കെ. ഔഷധങ്ങൾ കൊണ്ട് പൂർണ്ണമായിട്ടും ശരീരത്തിലെ ഷുഗറിൻ്റെ അളവ് കുറയ്ക്കാതെ എക്സസൈസ് കൊണ്ട് ഈ ഷുഗർ കൊണ്ടുണ്ടാകുന്ന കലോറി, വർദ്ധിതമായിട്ടുള്ള കലോറി യൂട്ടിലൈസ് ചെയ്ത് കളയാൻ സാധിക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ രണ്ടാണ് മെച്ചം. ഒന്ന്, കലോറി അവിടെ കുറയുന്നു, ഷുഗറിൻ്റെ തോത് സാമീപ്യം കുറയുന്നു. രണ്ട്, പെരിഫറലായിട്ടുള്ള രക്തക്കുഴലുകളിൽ ധാരാളമായിട്ട് രക്തം എത്തി അവിടെ നിന്ന് തിരിച്ച് പമ്പ് ചെയ്യാനുള്ള ഒരു സന്നദ്ധത ബോഡി കാണിക്കും. ഹൃദയത്തിലേക്ക് ദൂഷിത രക്തം എത്തിച്ചിട്ട് അത് കിഡ്നിയിൽ അതിനെ ശുദ്ധീകരിച്ച് എടുക്കാനുള്ള ഒരു പ്രവണത കൂടും. അപ്പോൾ ആർട്ടീരിയൽ ആൻഡ് വീനസ് സർക്കുലേഷൻ വർദ്ധിക്കുന്നു. അപ്പോൾ ഇത് ഈ പ്രമേഹ രോഗികളിൽ വളരെ നിർബന്ധമായിട്ട് ചെയ്യേണ്ട ഒരു പ്രക്രിയയാണ് എക്സസൈസ്. അപ്പോൾ ആഹാരത്തെ പചിപ്പിക്കാനുള്ള ഔഷധങ്ങളും വിശപ്പ് വർദ്ധിപ്പിക്കാനുള്ള ഔഷധങ്ങളും അതോടൊപ്പം എക്സസൈസുകളും ചെയ്യുമ്പോൾ തന്നെ വലിയ തോതിലുള്ള, ഒരുപാട് ലേബൽ ചെയ്യപ്പെട്ടിട്ടുള്ള പല പ്രമേഹ രോഗികൾക്കും അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. തികച്ചും ഇൻസുലിൻ്റെ അഭാവം കൊണ്ടോ, അല്ലെങ്കിൽ ഇൻസുലിൻ്റെ കുറവ് കൊണ്ടോ ഉണ്ടാവുന്ന പ്രാഥമികമായിട്ടുള്ള ഡയബറ്റീസുകൾക്ക് മാത്രമേ പിന്നീട് കാലാകാലങ്ങളായിട്ടുള്ള ഔഷധങ്ങളുടെ ആവശ്യം വരുന്നുള്ളൂ. ഓക്കെ. അപ്പോൾ അവിടെയാണ് ആയുർവേദത്തിൻ്റെ ഇന്നത്തെ പ്രമേഹ ചികിത്സയിൽ പ്രസക്തിയുള്ളത്. അപ്പോൾ ആ ഒരു ഓപ്ഷൻസ് തീർച്ചയായിട്ടും പൊതുജനം അത് പരീക്ഷിച്ച് അതിനെ, ഇത് തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്, ഇത് വർഷങ്ങളായിട്ട് കാലങ്ങളായിട്ട് നിലനിൽക്കുന്ന ഒരു ശാസ്ത്രമാണ്. അപ്പോൾ അതിനെ കൂടുതലായിട്ട് അടുത്തറിയുവാനായിട്ട് പ്രമേഹം എന്ന് കേട്ടാൽ ഉടനെ ഇൻസുലിനിലേക്കും ടാബ്ലറ്റിലേക്കും മാത്രമായിട്ട് ചുരുങ്ങാതെ, അത് വേണ്ട എന്നല്ല പറയുന്നത്, തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഒബ്സർവേഷൻ, അതിൻ്റെ ഒരു ടെസ്റ്റിങ്, ഇതെല്ലാം കാലാകാലങ്ങളിൽ നടത്തണം. അതോടൊപ്പം ഈ പറയുന്ന ഈ ഒറ്റമൂലി എന്ന് പറയുന്ന, പലരും പറഞ്ഞ പ്രമേഹത്തിന് ഉഗ്രൻ, അത്യുഗ്രൻ എന്നൊക്കെ പറഞ്ഞ പല പരസ്യങ്ങളും ഉണ്ട്, അതിലോട്ടൊന്നും പോകാതെ വളരെ കാര്യക്ഷമമായിട്ട് പഠിച്ച് അറിഞ്ഞു ചെയ്യാവുന്ന യഥാർത്ഥ വൈദ്യന്മാരുടെ സേവനമാണ് അതിൽ നോക്കേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ സ്വയം അതിനെ മനസ്സിലാക്കി ആയുർവേദ രീതിയിൽ നമ്മൾ പ്രമേഹത്തെ പ്രതിരോധിക്കാനും അതിനെ കീഴ്പ്പെടുത്തുവാനുമുള്ള ചികിത്സാ രീതികൾ, ആഹാര രീതികൾ, ദിനചര്യകൾ, ഋതുചര്യകൾ, ഇത്രയും കാര്യങ്ങൾ. അപ്പോൾ ഈ ദിനചര്യ ഋതുചര്യ ഒക്കെ ചെയ്യുന്നതിൻ്റെ ഒരു പ്രധാന ഉദ്ദേശം ഇതുപോലുള്ള
പ്രമേഹം പോലുള്ള വ്യാധികളെ ശരീരത്തെ തൊടാതിരിക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എല്ലാം ചികിത്സയുടെയും പ്രധാനമായിട്ടുള്ള പഞ്ചകർമ്മ ചികിത്സയുടെ പ്രധാനമായ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അഗ്നി സമ്മർദ്ദമാണ്, അഗ്നിയെ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ചികിത്സാ കൾച്ചർ, ഒരു സംസ്കാരം, ചികിത്സാ സംസ്കാരം അല്ലെങ്കിൽ രോഗപ്രതിരോധ സംസ്കാരം നമ്മൾ വളർത്തിയെടുക്കേണ്ട ആവശ്യത്തിലേക്കാണ് ഇന്നത്തെ ഈ സംഭാഷണത്തിലേക്ക് ഞാൻ കടന്നത്. ഓക്കെ, എല്ലാവർക്കും ഒരു ശുഭദിനം, നല്ലൊരു ദിവസം. താങ്ക് യു ഡോക്ടർ. താങ്ക് യു ലിസണേഴ്സ്. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡോക്ടർ ബി ജി ഗോകുലിനെ നേരിട്ട് കോൺടാക്ട് ചെയ്യാം. നമ്പർ 9447163071. നമ്പർ ഒരിക്കൽ കൂടി 9447163071. ഇന്ന് നമുക്ക് പ്രമേഹത്തെക്കുറിച്ച് വളരെ വിശദമായിട്ട് പറഞ്ഞു തന്നത് സുദർശനം നേത്ര ചികിത്സാലയം ആൻഡ് പഞ്ചകർമ്മ സെന്ററിലെ ഡോക്ടർ ബി ജി ഗോകുലിനായിരുന്നു. അദ്ദേഹത്തിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ ആരോഗ്യവാണി പ്രോഗ്രാം വൈൻഡ് അപ്പ് ചെയ്തുകൊണ്ട് സുമേഷും ബൈ പറയുകയാണ്. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്ക് ഫസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.